പുതിയൊരു തുടക്കത്തിൻ്റെ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് കേളകത്തെ കാദംബരി ഹോട്ടലും അപ്പുവേട്ടനും. കോവിഡ് തകർത്ത് കളഞ്ഞ ഒട്ടനവധി ജീവിതങ്ങളുടെ ഒരു പ്രതിബിംബം കൂടിയാണ് അപ്പുവേട്ടൻ. കേളകം നിവാസികൾക്കെല്ലാം സുപരിചിതനാണ് കാദംബരി ഹോട്ടലും അത് നടത്തിയ അപ്പുവേട്ടനും. എന്നാൽ കോവിഡ് എന്ന മഹാമാരിയിൽ തൻ്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നതോടെ അപ്പുവേട്ടൻ്റെ ജീവിതം തകിടം മറിയുകയായിരുന്നു. വർഷങ്ങളായി ദുരിതകയത്തിലാണ് ഹാർട്ടിന് അസുഖമുള്ള അപ്പുവേട്ടനും അരയ്ക്ക താഴേക്ക് തളർന്ന ഭാര്യയും. രണ്ട് മക്കളാണ് അപ്പുവേട്ടന്. ഒരു മകൻ മരിക്കുകയും ആ മരണത്തോടുകൂടി മാനസികമായി തളർന്ന മറ്റൊരു മകനും. തൻ്റെ ഏക ആശ്രയമായിരുന്ന ഹോട്ടൽ പൂട്ടേണ്ടി വന്നതോടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം ഇല്ലാതായി. അപ്പുവേട്ടൻ്റെ ഈ ദുരവസ്ഥ സോഷ്യൽ മീഡിയയിൽ കൂടിയും വാർത്തകളിലൂടെയും ലോകമറിഞ്ഞപ്പോൾ കേളകം വിറ്റി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുന്നോട്ടു വരികയും അപ്പുവേട്ടൻ്റെ ഏക ആശ്രയമായിരുന്ന കാദംബരി ഹോട്ടൽ പുനരാരംഭിക്കാനും അതിനുവേണ്ടിയുള്ള മുഴുവൻ ചെലവുകളും പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. കേളകം വി ടി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായത്തോടുകൂടി പണി പൂർത്തീകരിച്ച ഹോട്ടൽ കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് ഉദ്ഘാടനം ചെയ്തു. വി ടി കോളേജ് മഹാസംഗമത്തിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരുമായ സഹോദരി സഹോദരന്മാർ, വളരെ മനുഷ്യത്വപരമായൊരു പ്രവർത്തനത്തിലാണ് വി ടി കോളേജ് മഹാസംഗമത്തിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വി ടി കോളേജ് നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാന സംഭവമായി ഏറെക്കാലം പ്രവർത്തിച്ചു വന്നു. നമ്മുടെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി വ്യക്തിത്വങ്ങളെ വിവിധ മേഖലകളിൽ സംഭാവന ചെയ്യാൻ വി ടി കോളേജിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. ആ വി ടി കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും വളരെ വിപുലമായൊരു സംഘം അതിൻ്റെ ഭാഗമായി ഇവിടെ നടത്തുകയും ചെയ്തു. ആ സംഗമത്തോടനുബന്ധിച്ച് കേവലമൊരു കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സഹായങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. കേളകം ടൗണ് ശുചീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മാതൃകാപരമായി അവർ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായി ഈ സംഗമത്തിന് ശേഷം ഉയർന്നു വന്ന ഒരു ആശയമാണ് ഇവിടെ അപ്പുവേട്ടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രയാസമുണ്ടാവുകയും അതിൻ്റെ വാർത്തകളെല്ലാം പുറത്തു വന്ന ഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ടേക്ക് വരികയും നേരത്തെ തന്നെ അപ്പുവേട്ടൻ ചായക്കട നടത്തിക്കൊണ്ടിരുന്നതാണ് കാദംബരി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കേളകത്തെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഹോട്ടലായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കാനായിട്ട് വി ടി കോളേജിൻ്റെ പഴയ കൂട്ടായ്മ വീണ്ടും ഉയർത്ത് വന്ന് വി ടി കോളേജിനെക്കുറിച്ചുള്ള ചർച്ചകൾ നാട്ടിലാകെ ഉയർത്തിയതുപോലെ തന്നെ കാദംബരി ഹോട്ടലും വീണ്ടും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. തുടർന്നും ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് നാട്ടിലെ ജനങ്ങളുടെ ആകെ സഹായം ആവശ്യമാണ്. നല്ല വി ടി കോളേജ് സംഘാടക സമിതി ചെയർമാൻ സാജു വാത്യട്ട ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വി ടി കോളേജ് മാനേജർ ആയിരുന്ന സി ആർ വിജയൻ, വാർഡ് മെമ്പർ സുനിത രാജു, കേളകം പാലിയേറ്റീവ് കോർഡിനേറ്റർ ജിമോൾ, ജോർജ് കുട്ടി മുക്കാടൻ, വി ടി കോളേജ് സംഘാടക സമിതി വൈസ് ചെയർമാൻ പി പി റോയ്, ചേംബർ കൊമേഴ്സ് പ്രതിനിധി രാജൻ, ബീന ചെറിയൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും നാട്ടുകാരുടെയും മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമായി ഹോട്ടൽ പുനരാരംഭിക്കാനായതിനുള്ള സന്തോഷത്തിലാണ് അപ്പുവേട്ടനും കുടുംബവും. അവസ്ഥ കണ്ടിട്ട് വി ടി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്ക് കട നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും ഉള്ളത് കൊണ്ട് ഇപ്പോൾ നല്ലൊരു രീതിയിൽ ഇപ്പോൾ നിലവിൽ അങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. മുമ്പോട്ട് എല്ലാവരും സഹകരിച്ചാൽ എനിക്ക് ജീവിച്ചു. ബാങ്കിലാണെങ്കിൽ ഒരുപാട് കടമുണ്ട്, നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ 5000 2000 500 ഇങ്ങനെ വാങ്ങിയത് ഒരുപാട് കടമുണ്ട്. അതൊന്നും കൊടുക്കുവാൻ നിർത്തി. ന്യൂസ് ഡെസ്ക്, ബൈ ന്യൂസ്.